ഇസ്ലാമിലെ ശാസ്ത്രത്തിൽ ചലനത്തിനൊപ്പം എന്ന യൂണിറ്റിൽ നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം എന്നും പഠിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അനായാസം ഉണ്ടാക്കാവുന്ന ഏറെ കൗതുകമുള്ള ഒരു ഉപകരണവും അതുപയോഗിച്ചുള്ള പരീക്ഷണവുമാണ് പരിചയപ്പെടുത്തുന്നത്. CD ഹോവർക്രാഫ്റ്റ് എന്നാണ് ഉപകരണത്തിൻ്റെ പേര്. ഇതിനാവശ്യമായ സാമഗ്രികൾ ഒരു CD, ഉപയോഗശൂന്യമായ ഒരു CD മതി. പിന്നെ ഒരു ഫണൽ, ഒരു വാൽവ്, ഒരു ബലൂൺ എന്നിവയാണ്. CD ഹോളിന് സമാന്തരമായി ഈ ഫണൽ പശയിട്ട് ഉറപ്പിക്കണം. വാൽവിനെ ഫണലിൻ്റെ നാളത്തിൽ വായുവിന് ബദ്ധമായി ഉറപ്പിക്കണം. ഇതിനുവേണ്ടി ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാം. ഇൻസുലേഷൻ ടാപ്പ് നാളത്തിൽ ചുറ്റി നാളത്തിൻ്റെ കനം കൂട്ടി അവിടെ വാൽവ് ഫിറ്റ് ചെയ്യാം. വാൽവിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ബലൂൺ കെട്ടിവെക്കണം. ഇനി ഈ CD ഹോളിലൂടെ ഊതി നമുക്ക് ബലൂൺ വീർപ്പിക്കാം. വീർത്ത് കഴിഞ്ഞാൽ വാൽവടച്ച് കാറ്റ് അതിനുള്ളിൽ സുരക്ഷിതമായി നിർത്താം. ഇപ്പോൾ ഈ CDയിൽ പ്രധാനമായും രണ്ട് ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. 2, ഈ പ്രതലവും CDയും തമ്മിൽ ഉരയുന്നത് മൂലമുണ്ടാകുന്ന ഘർഷണ ബലം. ഈ രണ്ട് ബലങ്ങളെയും തോൽപ്പിക്കുന്ന അസന്തുലിതമായ ഒരു ബാഹ്യബലം നൽകിയാൽ മാത്രമേ ഈ CD ചലിക്കുകയുള്ളൂ. ഈ ബലൂണിനകത്തുള്ള വായുവിൻ്റെ മർദ്ദം ഉപയോഗിച്ച് നമുക്ക് ബാഹ്യബലം നൽകാൻ സാധിക്കും. ഈ വാൽവ് തുറന്ന് ഇതിനുള്ളിലുള്ള കാറ്റ് താഴേക്ക് വരാൻ അനുവദിച്ചാൽ ഈ ബാഹ്യബലം ഇതിനകത്തുള്ള വായു നൽകിക്കൊള്ളും. അപ്പോൾ CD ചലിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഈ CD ചലിപ്പിച്ചത് ബലൂണിനകത്തുള്ള ഉന്നത മർദ്ദത്തിലുള്ള വായു നൽകിയ ബലമാണ്. നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ ബലം പ്രയോഗിക്കണമെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.